Hi all, Assalamu alaikum. Welcome back to my channel. I am going to make a red velvet cupcake and a cake recipe. Now, let's go to the recipe. I am going to add a bowl. 1 cup of milk, 1 teaspoon of vinegar. Mix it well. I am going to prepare buttermilk. I am going to make dry ingredients. 1 cup of maida. അതുപോലെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ആണ് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം മൂന്ന് പ്രാവശ്യത്തോളം നമ്മൾ ഇങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യാം ഞാൻ ഇവിടെ മൂന്ന് എഗ്ഗ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യാറ് ഇനി നമുക്ക് എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ബീറ്ററിൽ മീഡിയം ടു ഹൈ സ്പീഡ് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാറ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു കപ്പോളം ഷുഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ എഗ്ഗ് വൈറ്റ് നല്ല സ്പോഞ്ചി ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കണം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയില് കാൽ കപ്പോളം ഓയിൽ കൂടി ചേർക്കാം കേക്ക് നല്ല മോയിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത് നമുക്ക് ഓരോ എഗ്ഗ് യോക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാം ഓവറായിട്ട് നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ ഓയിലും അതുപോലെ എഗ്ഗ് യോക്കും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫുഡ് കളർ ചേർക്കാം ഞാനിവിടെ ടൊമാറ്റോയുടെ റെഡാണ് ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്തിട്ടുള്ള മിക്സിയിലേക്ക് നമുക്ക് ബട്ടർ മിൽക്കും കളറും ചേർത്തിട്ടുള്ള മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എന്നുള്ള ഈ ഒരു മെത്തേഡിലൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇതുപോലെ റിബണ് പോലെ നമ്മുടെ മാവ് വീഴണം ഞാൻ കപ്പ് കേക്കിന് ഇതുപോലെയുള്ള കപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിലേക്ക് നമ്മളുടെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മീഡിയം ടു ഹൈ സ്പീഡിൽ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തത് നമുക്ക് നമ്മുടെ പാത്രം ഇങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ നമ്മുടെ ക്രീം താഴേക്ക് വീഴരുത് ആ ഒരു രീതിയിൽ വേണം ഞാനിവിടെ ക്രീം ചീസ് നമുക്ക് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നും വേണ്ട നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം നമ്മുടെ ക്രീം ചീസ് ബീറ്റ് ചെയ്ത്
ready ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു നോസിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കപ്പ് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കേക്കും തയ്യാറാക്കുന്നുണ്ടെന്ന് നമ്മൾ അതേ ബാറ്ററിൽ തന്നെയാണ് കേക്കും തയ്യാറാക്കിയിട്ടുള്ളത് ഇനി രണ്ട് പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രത്തോളം ഷുഗർ സിറപ്പ് ചേർക്കുന്നു അത്രത്തോളം നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം ആൻഡ് ക്രീം ചീസിൻ്റെ ആ ഫ്രോസ്റ്റിങ് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ള നമ്മൾ ബ്രെഡൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടിന്നിലാണ് നമുക്ക് അടുത്ത ലെയർ കൂടി ഒന്ന് മുകളിൽ വെച്ചിട്ട് ക്രീം തേച്ച് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യാം ഇനി നമുക്ക് നോസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ കേക്കിൻ്റെ ബാക്കിയൊന്ന് കുറച്ച് പൊടികളൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ഞാനൊരു സിമ്പിൾ ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ആൻഡ് കേക്ക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവും നല്ല സോഫ്റ്റായിരുന്നു അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്